ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഈ പുതുവർഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ഒരു നന്മ ചെയ്യണമെന്ന ഒരാഗ്രഹത്തോടു കൂടി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ, ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ, പാവപ്പെട്ട 1000 കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ കൊടുക്കുവാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം എന്ന നിലക്ക് 15 ഫെബ്രുവരി പാലക്കാട് ജില്ലയിൽ, പാലക്കാട് ജില്ലയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ജില്ലയ്ക്കും 100 തയ്യൽ മെഷീൻ എന്ന കണക്കാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ 100 തയ്യൽ മെഷീൻ വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ ആ വലിയ ഒരു എന്താ പറയുക, ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഉദ്ഘാടനം നമ്മൾ ആലത്തൂരിൽ സംഘടിപ്പിക്കും. നമ്മൾ തുടക്കം 100 കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീൻ നൽകിക്കൊണ്ട് കേരളത്തിൽ മൊത്തം 1000 കുടുംബങ്ങൾക്ക് നമ്മൾ തയ്യൽ മെഷീൻ നൽകാൻ പോവുകയാണ്. അതും എൻ്റെ പ്രിയപ്പെട്ട നന്മ നിറഞ്ഞ മനസ്സുകളുടെ, നിങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതും ഞാനിത് സംസാരിക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ലക്ഷ്യം. കാരണം എല്ലാവരും ഈ ന്യൂഇയറിൻ്റെ തിരക്കിലാണ്, പല ആഘോഷങ്ങൾ വേളയിലാണ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു മെസ്സേജ്, അത് 2018 അവസാനത്ത്, 2019 തുടക്കത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു മെസ്സേജും നമ്മുടെ സഹോദരങ്ങൾക്ക്, പാവപ്പെട്ട വീടില്ലാത്ത ഒരു തൊഴിലിന് വേണ്ടി നടക്കുന്ന ഓരോ കുടുംബത്തിനും നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായവുമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ തയ്യൽ മെഷീൻ്റെ വിതരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് അർഹരെ നമ്മൾ കണ്ടെത്തുന്നത്, നമ്മൾ കൊടുക്കുന്ന ആ തയ്യൽ മെഷീൻ കൊണ്ട് ആ കുടുംബത്തിന് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഒരു തയ്യൽ മെഷീൻ ഉപയോഗിച്ച് 100 രൂപയെങ്കിലും ഒരു ദിവസം ആ കുടുംബത്തിലെ ഒരു അംഗത്തിന് സമ്പാദിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് 4 കിലോ അരിയെങ്കിലും വാങ്ങിക്കാൻ സാധിക്കുമെങ്കിൽ, അതാണ് നമ്മളൊരു തയ്യൽ മെഷീൻ കൊടുക്കുന്നത് കൊണ്ട് ആ കുടുംബത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തയ്യൽ മെഷീനിലൂടെ ഒരു കുടുംബത്തിന് അവരുടെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ, അങ്ങനെ സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്ന കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് 1000 കുടുംബങ്ങൾക്ക് 1000 തയ്യൽ മെഷീൻ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം പാലക്കാട് വെച്ച് നമ്മൾ വരുന്ന 15 ഫെബ്രുവരി 100 തയ്യൽ മെഷീൻ വിതരണം ചെയ്തുകൊണ്ട് നമ്മളത് തുടങ്ങും. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നമ്മൾ ഈ തയ്യൽ മെഷീൻ വിതരണവുമായി മുന്നോട്ട് പോകും. അതിന് നല്ലവരായ ഒരുപാട് സുഹൃത്തുക്കൾ തയ്യൽ മെഷീൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആ സ്പോൺസർ ചെയ്ത തയ്യൽ മെഷീനാണ് നമ്മൾ വിതരണം ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒന്ന് വിളിച്ചു പറയും, പിന്നെയും 4, 5, 6 തയ്യൽ മെഷീൻ വെച്ച് തരാൻ തയ്യാറായ ആളുകളുണ്ട്. എല്ലാം എഴുതി വെച്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഒരാശയവും, അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിനെക്കുറിച്ചും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അറിയിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മളതിൽ പറഞ്ഞത് 25 കുടുംബങ്ങൾക്ക് നമ്മൾ വീട് കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് അതും ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അതിനുവേണ്ടിയുള്ളൊരു സ്ഥലം നമുക്ക് തന്നു കഴിഞ്ഞു. 75 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 75 സെൻറ്റ് സ്ഥലം, അത് മഞ്ചേരിയിലാണ്, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ 75 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ 75 സെൻറ്റ് സ്ഥലം നമ്മൾ 3 സെൻറ്റ് വീതം ഓരോ കുടുംബത്തിന് നൽകുകയും ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വീട് കൂടി നമ്മൾ വെച്ച് നൽകാൻ കൂടി തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട് വെച്ച് നൽകുന്നതിന് നമ്മളെടുക്കുന്ന, അതിന് നമുക്കൊരു കാറ്റഗറി ഉണ്ടാവുമല്ലോ. അതായത് ഭർത്താക്കന്മാരില്ലാത്ത, സമ്പാദിക്കുന്ന മക്കളില്ലാത്ത കുടുംബങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സ്വന്തമായി വീടില്ലാത്ത, അപ്പോൾ അത്രയ്ക്കും അർഹരായ ആളുകൾ, ഭർത്താക്കന്മാരില്ലെങ്കിൽ നിങ്ങൾക്കറിയാം, സമ്പാദിക്കുന്ന ഭർത്താക്കന്മാരില്ലാത്ത, അപ്പോൾ അവർ ആ സ്ഥിതികൾ നിങ്ങൾക്കറിയാലോ, ചെറിയ കുട്ടികളുള്ള, അപ്പോൾ അങ്ങനത്തെ കുടുംബങ്ങൾ, ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ, ഒരു വീടിന് ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് 25 കുടുംബങ്ങൾക്ക് നമ്മൾ 3 സെൻറ്റ് സ്ഥലവും വീടും നമ്മൾ നൽകുന്നുണ്ട്. അതും ഈ 2019 തുടക്കം മുതൽ തന്നെ നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. മലപ്പുറം ജില്ലയിൽ നമ്മൾ മഞ്ചേരിയിലാണ്
ആദ്യഘട്ടമായിട്ട് 25 വീട് നമ്മൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓരോരുത്തർ സ്ഥലവും ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ 25 എന്നുള്ളത് എനിക്ക് തോന്നുന്നു അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ 2019 നമുക്ക് 100 വീടുകളെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് നിർമ്മിച്ചു നൽകുവാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് വേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്. നിങ്ങളുടെയൊക്കെ എന്താ പറയുക, നിങ്ങളുടെ ഏറ്റവും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുമാത്രമല്ല, ഈ കാര്യങ്ങളിലേക്ക് സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, വീട് നിർമ്മിച്ചു നൽകാൻ താല്പര്യമുള്ള സംഘടനകളോ അതല്ലെങ്കിൽ വ്യക്തികളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. കാരണം ചില ആളുകൾക്ക് ഇത്തരം ആളുകളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ചിലർ പറയും ഞങ്ങൾക്ക് വീട് വെച്ചു തരാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുണ്ടെങ്കിൽ എന്നെയായിട്ട് സമീപിച്ചാൽ നമുക്ക് ഇത്തരം ആളുകൾക്ക് നമുക്ക് വീട് നിർമ്മിച്ചു നൽകാം. അതുപോലെ തന്നെ തയ്യൽ മെഷീൻ വാങ്ങിച്ചു തരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിലും ഞാനുമായിട്ട് ബന്ധപ്പെടണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത് ഒരു പുതിയ എന്താ പറയുക, ഒരു പ്രവർത്തന രീതിയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം നമ്മൾ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് വരുന്ന തലമുറ അത് ആ രീതിയിലേക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടിയാണ് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ സീരിയൽ കാണുന്ന ആളുകളുണ്ട്. ഒരു ദിവസം സീരിയൽ കണ്ടില്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച പോലെ ഇരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളുണ്ട് സീരിയൽ കാണാതാവുമ്പോൾ. അപ്പോൾ എന്ന പോലെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് നമ്മൾ നിരന്തരം ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുമായി അവരുടെ മുന്നിലേക്ക് വരിക. അത് നമ്മൾ വീടില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ എന്താ പറയുക, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ ചില മനസ്സുകൾക്കൊക്കെ ഒരിളക്കം സംഭവിക്കും. കാരണം ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, ഫിറോസ് ചെയ്യുന്ന വീഡിയോ കണ്ടില്ലേ, അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന വീഡിയോ കണ്ടില്ലേ, ആ കുടുംബത്തിൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ, സർവശക്തനായ അള്ളാഹു കൈയും കാലും ശരീരവും കണ്ണും മൂക്കും എല്ലാം തന്നിട്ടും ഞാനിങ്ങനെ ആർക്കും ഗുണമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടിയെങ്കിലും എനിക്ക് ജീവിക്കണം എന്ന് തോന്നുന്ന ആ ഒരു തോന്നൽ അത് ഉണ്ടാക്കിയെടുക്കാനാണ് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് തന്നെ മുന്നോട്ട് വരുന്നത്. എന്താണെങ്കിലും എനിക്കറിയാം, ചിലർക്ക് ചിലപ്പോൾ ഇത്രയും വലിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം. ഈ 2019 അത് നന്മയുള്ള ഒരു വർഷമാവട്ടെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നന്മയുള്ള ദിവസങ്ങളായി മാറട്ടെ. നമ്മുടെ മുന്നിലേക്ക് വരുന്നതൊക്കെ അത്തരത്തിലുള്ളത് തന്നെ ആവണം എന്നാണ് എൻ്റെയും ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ പ്രവർത്തനവുമായിട്ട് സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും മാക്സിമം നമ്മുടെ ഈ വീഡിയോ, ഈ എന്താ പറയുക, ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സഹായിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇതുമായിട്ട് സഹായിക്കണം. പൈസയായിട്ട് ആരും എനിക്ക് തരണ്ട, എൻ്റെ അക്കൗണ്ടിലേക്കും ആരും പൈസയായിട്ട് തരണ്ട. തയ്യൽ മെഷീൻ തരാൻ താല്പര്യമുള്ളവർ തയ്യൽ മെഷീൻ വാങ്ങിച്ചു തന്നാൽ മതി. അതുപോലെ തന്നെ വീട് വെക്കാൻ താല്പര്യമുള്ളവർ, എനിക്കറിയാം ഞാൻ എല്ലാവരെയും നിർബന്ധിക്കുന്നില്ല, ചില ആളുകൾക്കൊക്കെ ഒരു വീട് അല്ലെങ്കിൽ രണ്ട് വീടൊക്കെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. അത്തരം ആളുകൾ സമീപിക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എൻ്റെ നാട്ടിലൊരു സഹോദരനുണ്ട്, അദ്ദേഹത്തിന് ഒരു ചെറിയ വീട് വെക്കണം. ഫിറോസ്, ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ വീട് വെക്കാൻ പോകുന്നത് നമുക്ക് കിട്ടിയ സ്ഥലത്താണ്, പുറത്ത് സ്ഥലത്തല്ല വെക്കുന്നത്. അതും അർഹതപ്പെട്ട ആളുകളെ, നമ്മൾ വീടിന് വേണ്ടി അർഹതപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭർത്താക്കന്മാരില്ലാത്ത ചെറിയ കുട്ടികളുള്ള, അതായത് സമ്പാദിക്കുന്ന ആൺമക്കളില്ലാത്ത അത്തരം കുടുംബങ്ങളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഭർത്താവ് ഉണ്ടാവും, അദ്ദേഹം ചിലപ്പോൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നതോ അല്ലെങ്കിൽ വല്ല തളർന്ന് കിടക്കുന്നതോ രോഗികളോ ആയിട്ടുള്ള ഭർത്താക്കന്മാരായിരിക്കും സമ്പാദിക്കാൻ കഴിയാത്തത്. എന്നാൽ ചെറിയ കുട്ടികൾ ഉള്ളതായിരിക്കും, അതായത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ, ഒരു വാടക വീട് പോലും സ്വന്തമായിട്ട് വാടക കൊടുക്കാൻ പോലും കഴിവില്ലാത്ത അത്രയ്ക്കും അർഹതപ്പെട്ട ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾക്ക് നമ്മൾ കൊടുക്കില്ല. അത്രയും അർഹതപ്പെട്ട ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് 25 കുടുംബങ്ങൾക്ക് വീട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് സ്ഥലം തന്നത് ഒരാൾ ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പോൾ ഫ്രീ ആയിട്ടൊരാൾ നമുക്ക് സ്ഥലം തരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നെയ്യത്തുണ്ടാകും, അത് അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടണം എന്നുള്ളത്. അത് ആ നെയ്യത്തിനെ കൃത്യമായിട്ട് ആ നെയ്യത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ കൊടുക്കണം എന്ന് ഞാൻ, കാരണം അദ്ദേഹത്തിൻ്റെ നെയ്യത്തും ഞാൻ ചെയ്യുന്ന പ്രവർത്തനവും രണ്ടായി കഴിഞ്ഞാൽ
ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇല്ല. ഏറ്റവും അർഹതപ്പെട്ട ആളുകൾ, അത് തയ്യൽ മെഷീൻ കൊടുക്കുന്നിടത്താണെങ്കിലും വീട് കൊടുക്കുന്നിടത്താണെങ്കിലും സ്ഥലം കൊടുക്കുന്നിടത്താണെങ്കിലും ഒക്കെ അത്തരം ആളുകളെ വേദനിക്കുന്ന, വിഷമിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് പോവും, മുന്നോട്ട് പോകണം. അതിന് നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരുപാട് ദുഃഖങ്ങൾ സമ്മാനിച്ചോളാം, ഒന്ന് നിലനിൽക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ നേരത്തെ ആ ഹെഡിങ്ങിൽ പറഞ്ഞതുപോലെ നമ്മൾ 1000 തയ്യൽ മെഷീനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ആ തയ്യൽ മെഷീൻ കൊണ്ട് ഒരു കുടുംബത്തെ പോറ്റാൻ കഴിയുന്ന, അതായത് ഒരു വരുമാന മാർഗമായി ഒരു തയ്യൽ മെഷീൻ ഏത് കുടുംബത്തിനാണോ ഉപകാരപ്പെടുക, അത്തരം കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട്, അർഹതപ്പെട്ട കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ കുടുംബങ്ങൾക്ക് 1000 കുടുംബങ്ങൾക്ക് 1000 തയ്യൽ മെഷീൻ, ഇതാണ് നമ്മൾ 2019 ചെയ്യാൻ പോകുന്നത്. അതിൽ ഫെബ്രുവരി 15 അതിൻ്റെ തുടക്കം എന്നോണം പാലക്കാട് ജില്ലയിൽ 100 തയ്യൽ മെഷീൻ വിതരണം ചെയ്തുകൊണ്ട് നമ്മളതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ആ തയ്യൽ മെഷീൻ്റെ വിതരണം ഉണ്ടാവും. പാവപ്പെട്ട ആ തയ്യൽ മെഷീൻ കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും നമ്മളത് വിതരണം ചെയ്യുക. തികച്ചും അർഹതപ്പെട്ട ആളുകളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം, പല ആളുകളും ലൈവിൽ ഇപ്പോൾ കയറി വന്നവരുണ്ട്, അതുകൊണ്ടാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ മഞ്ചേരിയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ നമുക്ക് വേണ്ടി തന്ന 75 സെൻറ് സ്ഥലം, അത് 3 സെൻറ് വീതം പാവപ്പെട്ട ആളുകൾക്ക് വീതിച്ചു കൊടുക്കുകയും ആ വീതിച്ചു കൊടുക്കുന്ന 3 സെൻറിൽ ഒരു വീട് കൂടി നിർമ്മിച്ച് നൽകി, അതിലേക്കും ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് ആ വീടുകൾ നൽകി 25 വീടുകളാണ് നമ്മളത് നിർമ്മിച്ച് നൽകാൻ തീരുമാനിക്കുന്നത്. എന്താണെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും ദുആ ചെയ്യണം. കാരണം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്, ഞങ്ങൾക്കറിയാം ഇതൊരു വാക്കുകൊണ്ട് സംസാരിക്കുന്നതാണ്, അത് പ്രവൃത്തിയിലേക്ക് വരുന്നെങ്കിൽ ഒരുപാട് സപ്പോർട്ട് വേണം. കയ്യിൽ ലക്ഷങ്ങളോ കോടികളോ വെച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, 10 പൈസ പോലും കയ്യിലില്ലാത്ത ഒരാളാണ് ഞങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പോൾ 1 രൂപ പോലും കയ്യിലില്ലാതെയാണ് കോടിക്കണക്കിന് രൂപയുടെ ഒരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയും. ഇത് 3 എനിക്കുണ്ടെങ്കിൽ 3 വേറൊന്നും ആലോചിക്കാനില്ല, നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഈ ലൈവ് മാക്സിമം ഷെയർ ചെയ്യണം, എല്ലാവരുടെ മുന്നിലേക്ക് എത്തട്ടെ. സഹായം ആവശ്യമുള്ളവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. തയ്യൽ മെഷീൻ വേണ്ടവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, അവരുടെ ഫോൺ നമ്പർ കൂടി ഇതിൻ്റെ താഴെ കമൻറ്റായിട്ടിടുക. ഞങ്ങൾ വിളിച്ചന്വേഷിച്ച് നേരിൽ വന്ന് കണ്ട് ഞങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങളെ അതിനുവേണ്ടി ഞങ്ങൾ സെലക്ട് ചെയ്യും. വീട് വേണ്ട ആളുകൾ, മഞ്ചേരിയിൽ വന്ന് താമസിക്കാൻ കഴിയുന്ന ആളുകൾ, അതായത് ആ വീട് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കില്ല, കാരണം നാളെ നിങ്ങളത് വിറ്റ് പോകുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞങ്ങളുടെ അധ്വാനം പാഴാവും. അപ്പോൾ അതുകൊണ്ട് അത് വിറ്റ് പോവാത്ത രീതിയിലായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുകൂടി ഞാൻ പറയാം. അപ്പോൾ മഞ്ചേരിയിൽ ആയിരിക്കും ഞങ്ങൾ വീട് നിർമ്മിച്ച് നൽകുന്ന ആ സ്ഥലത്താണ്. അപ്പോൾ അവിടെ വന്ന് കുടുംബത്തോടുകൂടി താമസിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രം നിങ്ങളതിൻ്റെ താഴെ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടോളൂ. ഞാനത് വിളിച്ച് ചോദിച്ച് നിങ്ങൾ അർഹതപ്പെട്ടവരാണോ എന്ന് ഞങ്ങൾ നേരിൽ വന്ന് നോക്കി ഞങ്ങൾക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ വീട് തരും. എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾക്ക് ചെയ്തു തരണമെന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഒരുപാട് നല്ല മനസ്സുകൾ ഞാനുമായിട്ട് കൈകോർക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ സർവശക്തനായ അള്ളാഹു അത് നിറവേറ്റി തരട്ടെ. അതിനൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരുപാട് ആളുകൾ ന്യൂഇയറിന് വിഷ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും 2019 ആ നല്ല ദിനങ്ങൾ നന്മയുള്ളതായി തീരട്ടെ. നമുക്കൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട വേദനിക്കുന്ന വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടി, എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് 2019 കാലെടുത്ത് വെക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമാണ്, കാരണം നമുക്കൊക്കെ അറിയാം ഇന്നോ നാളെ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ, അത് നാളെ നേരം വെളുത്താൽ ചിലപ്പോൾ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്നത് ഒരു ഫോട്ടോയിലിരിക്കുന്ന ആളായിട്ട് മാറാനും മതി. അപ്പോൾ എല്ലാം തീരുമാനിക്കുന്ന സർവശക്തനായ അള്ളാഹുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ എന്ന ഒരു സംഭവം നമുക്കില്ല. ഇന്ന് നാളെ എന്താവും എന്ന് ആർക്കും അറിയാത്ത ഒരു രീതിയിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ കഴിയുന്നത് നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇതുപോലത്തെ നമ്മുടെ കൂടെയുള്ള ഇതുപോലുള്ള ആളുകൾക്ക് വീതിച്ച് നൽകുമ്പോൾ അവരുടെ പ്രാർത്ഥന, അവരുടെ സ്നേഹം, അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതുണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. പലരും ചോദിക്കലുണ്ട്, ഫിറോസ് കുന്നംപറമ്പിൽ ഇങ്ങനെ രാവും പകലും ഇല്ലാതെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടല്ലോ,
എന്ന് പറയും. അപ്പം ഞാനത് ശരിയാണ് എന്ന് പറയുമ്പോൾ ചിലർ പറയും ഒരു ലാഭവും ഇല്ലാതെ ഈ പഠിക്ക് നിൽക്കില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലാഭം, ആ ലാഭമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ലാഭം വേറെയാണ്. അപ്പോൾ ആ ഒരു ലാഭത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ലാഭം എന്നുദ്ദേശിക്കുന്നത് അതെൻ്റെ ഇനി വരാനിരിക്കുന്ന, അതായത് അങ്ങനൊരു സംഭവം കൂടി നമുക്കുണ്ടല്ലോ അല്ലേ, ഈ ഭൂമിയിലെ ജീവിതത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ലാഭം ഞാൻ അവിടേക്ക് വേണ്ടി ശേഖരിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ആ ഓട്ടം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം വാക്കുകൾ പ്രയോഗിക്കുന്ന ആളുകളൊക്കെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ല രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് എൻ്റെ കൂടെ ഈ പ്രവർത്തനവുമായിട്ട് സഹകരിക്കുക. ഇനി ഞാനുമായിട്ട് സഹകരിക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിക്കെങ്കിലും ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പോവുക. ഇതൊക്കെയാണ് ജീവിതത്തിൽ കിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കിട്ടാനില്ല. മുനീർ പാലക്കാട് കട്ട സപ്പോർട്ട്, അതുപോലെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് എനിക്കുണ്ടാവണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടാവണം, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യങ്ങൾ പൂർണ്ണ വിജയത്തിൽ നമുക്ക് എത്തിക്കണം. 1000 തയ്യൽ മെഷീൻ, 1000 കുടുംബങ്ങൾക്ക് 1000 തയ്യൽ മെഷീൻ, അതുപോലെ തന്നെ 25 കുടുംബങ്ങൾക്ക് 3 സെൻറ് സ്ഥലവും വീടും, ഇതാണ് 2019 നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു, അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിയാണ്. ഇനി ഇവിടെ നിന്നങ്ങോട്ട് അതിനുള്ള ആളുകളെ സെലക്ട് ചെയ്യും. തയ്യൽ മെഷീൻ്റെ വിതരണത്തിൻ്റെ തുടക്കം എന്നോണം പാലക്കാട് ജില്ലയിൽ 100 തയ്യൽ മെഷീൻ വിതരണം ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ തുടക്കം കുറിക്കും. അതിനുശേഷം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നമ്മൾ അത്തരം വേദികൾ സംഘടിപ്പിച്ചുകൊണ്ട് 100 തയ്യൽ മെഷീൻ വെച്ച് എല്ലാ ജില്ലകളിലേക്കും നമ്മൾ വീതിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ 1000 തയ്യൽ മെഷീൻ കേരളത്തിൽ നമ്മൾ വിതരണം ചെയ്യും. 1000 കുടുംബങ്ങൾക്ക് 1000 തയ്യൽ മെഷീൻ എന്ന പദ്ധതി നമ്മൾ നിറവേറ്റും. ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പ്രവർത്തനവും നമ്മൾ ചെയ്യും. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയ പുതുവർഷം നേർന്നുകൊണ്ട് പുതുവർഷത്തിലേക്ക് വിഷ് ചെയ്യാണ്. എല്ലാവർക്കും 2019 നന്മയുള്ളതാവട്ടെ. ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നന്മ മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.